നമ്മുടെ മുഖത്തുണ്ടാകുന്ന കർത്താപ്പാടുകളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ പാക്കാണ് പക്ഷെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും ഇപ്പോൾ നമ്മുടെ മുഖത്ത് ഇപ്പോൾ മോക്കുരു അങ്ങനെയൊക്കെ ഒരുപാട് പേർക്കുണ്ടാകുന്ന കർത്താപ്പാടുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മുഖത്തും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഈ ഒരു പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുക അപ്പോൾ വിടിക്കു പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യത്തെ എൻ്റെ ചാല് കാണുന്നെങ്കിൽ ഇത് ഇപ്പോഴത്തേക്ക് ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എങ്കിലും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മൾ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുക ഇപ്പോൾ ഗോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗോതമ്പ് പൊടി അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഇപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഗോമ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം നല്ലതാണ് നിങ്ങൾക്ക് പാക്കറ്റ് കവർ ഗോമ്പ് പൊടി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഗോമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നമ്മൾ ഹെൽപ്പ് ഒരു കാര്യമാണ് റോസ് വാട്ടർ റോസ് വാട്ടർ നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പൊടി എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഗോമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് റൈസ് വാട്ടർ നമ്മൾ കഞ്ഞി വയ്ക്കില്ലേ ചോറ് വയ്ക്കുന്ന ആ ഒരു നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് റൈസ് വാട്ടർ നമ്മുടെ ഹെയറിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുക അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ വളരെ അധികം നല്ലതാണ് നമ്മൾ റൈസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു എന്താ കറുത്ത പാട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈസ് വാട്ടർ അത് നമുക്ക് ഏകദേശം ഇതിലോട്ട് കുറേ കുറേ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് പ്രത്യേകിച്ചൊരു അളവൊന്നും ഇല്ല നിങ്ങൾ നല്ലതുപോലൊന്നും മിക്സ് ചെയ്തിട്ട് നോക്കുക ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് റൈസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ റൈസ് വാട്ടർ എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോഫി പൗഡർ ആണ് കോഫി പൗഡർ നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു തിളക്കം കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫേസിൽ ചെയ്ത ആ ഒരു സെയിം റിസൾട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കോഫി പൗഡർ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തിന് ആ ഒരു റിസൾട്ട് കിട്ടും നമുക്ക് ആ ഒരു മുഖം പെട്ടെന്നൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആ ഒരു സ്പൂൺ കണ്ടു ആ ഒരു അളവിന് എടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ അളവിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സെയിം അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താലായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ നമ്മുടെ ആ ഒരു ഗോമ്പ് പൊടിയിൽ നമ്മുടെ ഈ ഒരു കോഫി പൗറൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് കട്ടിയായിട്ടോ അല്ല എന്നാൽ ഒത്തിരി അങ്ങ് ലൂസോ അല്ല ആ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് ി മാത്രം ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ നല്ലതുപോലെ ഒന്ന് അബ്സോർവായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് വേണം നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മൾ കറുത്ത പാടുകൾക്ക് പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ഫേസ് നല്ല തണുത്ത വെള്ളത്തിൽ കഴിക്കളയുന്നതേ ഉള്ളൂ പക്ഷേ അന്നത്തെ ദിവസം നിങ്ങൾ നമ്മുടെ ഫേസ് വാഷോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ില്ല ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് മൂന്ന് ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീടിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം താങ്ക്